വിശുദ്ധ അംബ്രോസ്. ഇറ്റലിയിലെ മിലാൻ്റെ മെത്രാൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അംബ്രോസ് ക്രിസ്ത്യാനി പോലും ആയിരുന്നില്ല. ഒരു റോമൻ ഗവർണറായിരുന്നു അദ്ദേഹം. ഗവർണറായിരുന്ന ഒരാൾ ക്രിസ്തീയ സഭയുടെ മെത്രാനായി മാറിയത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ഇന്നത്തെ ജർമ്മനിയുടെ ഭാഗമായ ഗോൾ എന്ന പ്രവിശ്യയിലെ ട്രയറിലാണ് അംബ്രോസ് ജനിച്ചത്. സമ്പന്നമായ റോമൻ പ്രഭു കുടുംബത്തിൽ ജനിച്ചതിനാൽ മികച്ച വിദ്യാഭ്യാസം അംബ്രോസിന് കിട്ടി. സാഹിത്യം, ഗ്രീക്ക് ചിന്തകൾ, തത്വശാസ്ത്രം എന്നിവയൊക്കെ പഠിച്ചു. റോമിലായിരുന്നു വിദ്യാഭ്യാസം. മികച്ച പ്രാസംഗികനായും അറിയപ്പെടുന്ന കവിയായും അംബ്രോസ് വളരെ വേഗം മാറി. അഭിഭാഷകനായി ജോലി നോക്കി വരവെയാണ് അദ്ദേഹം ലിഗൂരിയ, എമിലിയ എന്നീ പ്രദേശങ്ങളുടെ ഗവർണറായി നിയമിക്കപ്പെടുന്നത്. അന്ന് 33 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. മിലാനിലെ ബിഷപ്പ് മരിച്ചപ്പോൾ പുതിയ ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി രണ്ട് വിഭാഗങ്ങൾ തർക്കം തുടങ്ങി. തർക്കം അക്രമത്തിലേക്കും യുദ്ധത്തിലേക്കും വരെ നീങ്ങുന്ന അവസ്ഥയെത്തിയപ്പോൾ ഗവർണറായിരുന്ന അംബ്രോസ് ഇരുവിഭാഗങ്ങളെയും വിളിച്ചുകൂട്ടി അനുരഞ്ജന ചർച്ച നടത്തി. എന്നാൽ അധികാരമോഹികളെ രമ്യതയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മറ്റൊരാളെ മുറിവേൽപ്പിച്ചിട്ട് ഒരാൾക്കും സുഖം പ്രാപിക്കാനാവില്ല, അംബ്രോസ് അക്രമികളോട് പറഞ്ഞു. ബിഷപ്പിന്റെ പദവിക്ക് വേണ്ടിയുള്ള പുരോഹിതരുടെ പോരാട്ടം വിശ്വാസികളെ വേദനിപ്പിച്ചു. ശാന്തനായ അംബ്രോസിന്റെ വാക്കുകൾ അവരെ സ്വാധീനിച്ചു. അംബ്രോസ് തന്നെ ബിഷപ്പ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് വിശ്വാസികൾ ഒന്നാകെ ആവശ്യപ്പെട്ടു. താൻ ബിഷപ്പ് പദവിക്ക് അർഹനല്ല എന്ന് പറഞ്ഞ് ആദ്യം അദ്ദേഹം ഒഴിഞ്ഞുമാറിയെങ്കിലും അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒടുവിൽ സമ്മതിച്ചു. ബിഷപ്പായ ശേഷമാണ് അദ്ദേഹം ക്രിസ്ത്യാനിയായി ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അപ്പോൾ തന്നെ തന്റെ സ്വത്തിന്റെ പകുതി അദ്ദേഹം സഭയ്ക്ക് എഴുതി കൊടുത്തു. മറ്റേ പകുതി ദരിദ്രർക്ക് വിതരണം ചെയ്തു. മികച്ച സുവിശേഷ പ്രാസംഗികനായും അധ്യാപകനായും ബൈബിൾ പണ്ഡിതനായും അദ്ദേഹം വളരെ വേഗത്തിൽ മാറി. റോമൻ ആര്യൻ മതങ്ങളുടെ അനാചാരങ്ങൾ അദ്ദേഹം പരസ്യമായി എതിർത്തു. പാപങ്ങളിൽ മുഴുകി ജീവിച്ച ഹിപ്പോയിലെ അഗസ്റ്റിനെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നത് അംബ്രോസ് ആയിരുന്നു. മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, അങ്ങനെ തിന്മകൾക്ക് നടുവിൽ നിന്ന അഗസ്റ്റിൻ മാണിക്കേയ മതത്തിന്റെ പ്രചാരകനായിരുന്നു. അംബ്രോസിന്റെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ ആ മതം സത്യമല്ലെന്ന് അഗസ്റ്റിൻ തിരിച്ചറിഞ്ഞു. അംബ്രോസ് തന്നെയാണ് അഗസ്റ്റിന് ജ്ഞാനസ്നാനം നൽകിയത്. നിരവധി ആത്മീയ ഗ്രന്ഥങ്ങളും ഗാനങ്ങളും അംബ്രോസ് രചിച്ചിട്ടുണ്ട്.